കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു കോടിയുടെ സ്വർണം പിടികൂടി. കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി നസീറ, മലപ്പുറം സ്വദേശി ഫഹദ് എന്നിവരെയാണ് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത്. സ്വർണം ക്യാപ്സ്യൂളുകളാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചാണ് ഇരുവരും കടത്തിയത്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, വീണ്ടും കരിപ്പൂരിൽ നിന്ന് പിടിച്ചിരിക്കുന്നു സ്വർണം. വിവരങ്ങൾ അനുജ, രണ്ട് കേസുകളിലായി കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് ഏകദേശം വിപണിയിൽ ഒരു കോടിയിലധികം രൂപ വില വരുന്ന സ്വർണം പിടികൂടിയിരിക്കുന്നത്. രാവിലെ ഇത്തരത്തിൽ ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി നസീറയിൽ നിന്നും ഏകദേശം 1060 ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് കണ്ടെടുത്തിരിക്കുന്നത്. ഇവരെ ആദ്യഘട്ടത്തിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും സ്വർണം കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് വിശദമായി നടത്തിയ ഒരു പരിശോധനയിൽ ഇവരുടെ അടിവസ്ത്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണ മിശ്രിതത്തിന്റെ 4 ക്യാപ്സൂളുകൾ കണ്ടെത്തുന്നത്. വിപണിയിൽ ഏകദേശം 50 ലക്ഷത്തിലധികം മൂല്യം വരുന്ന സ്വർണമാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസിലാണ് മലപ്പുറം സ്വദേശി ഫഹദിൽ നിന്നും ഇത്തരത്തിൽ ശരീരത്തിന്റെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണം കസ്റ്റംസ് വിഭാഗം പിടികൂടിയിരിക്കുന്നത്. 4 ക്യാപ്സൂൾ രൂപത്തിലായിരുന്നു സ്വർണ മിശ്രിതം ഇത്തരത്തിൽ അദ്ദേഹം കടത്താൻ ശ്രമിച്ചിരുന്നത്. കസ്റ്റംസ് നടത്തിയ വിശദമായ ഒരു ദേഹ പരിശോധനയിലാണ് ഇവ കണ്ടെത്തുന്നത്. ഈ രണ്ടു സംഭവങ്ങളിലും വിശദമായ ഒരു അന്വേഷണം കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചതായി കസ്റ്റംസ് അറിയിക്കുന്നുണ്ട്. ഏകദേശം 2 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള സ്വർണമാണ് കസ്റ്റംസ് ഇന്ന് മാത്രം പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് കസ്റ്റംസ് അറിയിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ 1 കോടിയുടെ സ്വർണം പിടികൂടി.